നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്തൊക്കെയാ പറയുന്നത്? എന്താ സംഭവിച്ചെന്ന് തെളിച്ചു പറ. എന്റെ പിന്നാലെ പോലീസുണ്ട്. പോലീസോ? അതെ, നമ്മൾ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് സ്വർണം എടുക്കുമ്പോ അവിടെ പോലീസ് എത്തി. അയ്യോ, ആകെ പ്രശ്നമായി. ഞാൻ ഒരു വിധത്തിലാ രക്ഷപ്പെട്ടത്. പോലീസ് എങ്ങനെ അവിടെ എത്തി? എല്ലാത്തിനും പിന്നിൽ അവളാ, ആ ഗംഗ. കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞേക്കാൻ സമയമില്ല. പോലീസ് ഇപ്പൊ ഇവിടെ എത്തും, ഞാൻ എന്ത് ചെയ്യും? നിന്നെ പോലീസുകാർ കണ്ടോ? അറിയില്ല, കണ്ടോ ഇല്ലയോന്ന് എനിക്ക് ഉറപ്പില്ല. എസ് ഐ നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ. പ്രശ്നം ഉണ്ടായാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലേ? ഇല്ലമ്മേ, മൈക്ക് വേണ്ടപ്പെട്ട പോലീസുകാരെ ആ കൂട്ടത്തിലുണ്ട്. എസ് ഐ എന്തിനെങ്കിലും ശ്രമിച്ചാ അയാളുടെ പണി പോവും. അതുകൊണ്ട് അയാൾ ഒന്നും ചെയ്യില്ല. അവര് ഭദ്രനെയും കൂട്ടി ഇപ്പൊ ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാ. അയ്യോ, മൈക്ക് എല്ലാം മനസ്സിലായാ പിന്നെ ഈ വീട്ടിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഏത് പോലീസ് വന്നാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ പേടിക്കണ്ട, നിനക്കൊപ്പം അമ്മയുണ്ട്. എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം, നീ അതുപോലെ ചെയ്താൽ മതി. നീ അകത്തേക്ക് ചെല്ലേ, വേഗം ആവട്ടെ. ചൂടുവെള്ളം കുടിക്ക്, നല്ല ആശ്വാസം കിട്ടും. എങ്ങേവിടെ? ഗംഗേച്ചി ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാം. എവിടെ അവള് പോയത്? അത് അറിയില്ല. ആരോടും പറയാതെ അവള് ഇത് എവിടെയാ പോകുന്നത്? എനിക്ക് വയ്യാതെ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും അവൾക്ക് നേരമില്ലേ? ദേഷ്യപ്പെടല്ലേ മഹേട്ടാ, ചേച്ചി എന്തോ അത്യാവശ്യ കാര്യത്തിന് പോയതാ, ഉടനെ വരും. എനിക്കറിയാത്ത എന്ത് അത്യാവശ്യ കാര്യം അവൾക്ക് ഉള്ളത്? ഇത് അഹങ്കാരമാണ്, എന്തും ചെയ്യാന്ന് തന്നിഷ്ടം. രാജി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ എല്ലായിടത്തും നോക്കി. മഹേഷിന് ചൂടുവെള്ളം കൊടുക്കാൻ വന്നതാമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? കുഴപ്പമില്ല. നീ പോയി രാഹുലിന് ചുക്കുകാപ്പി ഇട്ടു കൊടുക്ക്. രാഹുലേട്ടൻ വന്നോ? അവൻ എപ്പോഴേ വന്നതാ, നല്ല പനിയുണ്ട്, പുതച്ചു മൂടി കിടക്കുക. അയ്യോ, എന്താ പറ്റിയത്? രാഹുലിന് പനിയായോ? അതെ മോനെ, ചുട്ട പൊള്ളുന്ന പനിയാ. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചിട്ടും വരുന്നില്ല. ഈശ്വര, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ചെല്ല്, ചെന്ന് അവൻ എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തു കൊടുക്ക്. മഹിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ശരി. രാഹുലിന് നല്ല വിഷമമുണ്ട് മഹി, പോരാത്തതിന് നല്ല പേടിയും. പേടിയോ? എന്തിന്? അവൻ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്നപ്പോഴല്ലേ ഇത് സംഭവിച്ചത്. അതുകൊണ്ട് നീ അവനെ സംശയിക്കൂ എന്നുള്ള പേടിയും അവന്. അതാ ഈ പനി പോലും പെട്ടെന്ന് വന്നത്. അവനങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. നഷ്ടപ്പെട്ടത് അവന്റെ കൂടി സ്വത്തല്ലേ. നീ ഇങ്ങനെ പറയുള്ളൂ എന്ന് ഞാൻ രാഹുലിനോട് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നിന്നെ പോലുള്ള പക്വതയൊന്നും അവനില്ലല്ലോ മോനെ, അതിന്റെ ടെൻഷനും കാണും. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി അതിന്റെ ബാക്കി നോക്കി നിവൃത്തിയുള്ളൂ. അതെ, അതാ വേണ്ടത്, നിന്റെ ഈ മനോധൈര്യം. എന്നാലും പാവൻ രാഹുൽ, അവൻ പുതിയ ജോലിയും കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും ഇങ്ങനൊരവസ്ഥയായി. എന്ത് ചെയ്യാനാ, എല്ലാം വിധി. എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതല്ലേ, എന്നോട് എന്ത് കാര്യവും മുഖവരിയും ടെൻഷനും ഒന്നും ഇല്ലാതെ ഗംഗയ്ക്ക് പറയാവുന്ന. അതെ, മഹേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും
ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യ. അത് ചെയ്യാൻ മഹേഷിനെ പ്രേരിപ്പിച്ചത് ഞാൻ തന്നെയാ. ഞാൻ പറയുന്നത് രാഹുലേട്ടന്റെ കാര്യം മഹേട്ടാ. രാജയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടല്ലേ മഹേട്ടൻ രാഹുലേട്ടനെ ജ്വല്ലറിയിലെ മാനേജർ ആക്കിയത്. അത് തെറ്റായി പോയിന്ന് തോന്നുന്നു. ജ്വല്ലറിയിൽ നടന്ന സ്വർണക്കടത്തിൽ രാഹുലേട്ടന് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാം ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ മഹേട്ടന് പ്രയാസമായിരിക്കും. ഈ വീട്ടില് മഹേട്ടനും രാഹുലേട്ടനും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ല മഹേട്ടാ. രാഹുലേട്ടൻ ഇതില് പങ്കുണ്ടെന്ന് എനിക്ക് ശക്തമായ തോന്നലുണ്ടാക്കുന്ന ചില സൂചനകൾ കിട്ടി. പക്ഷെ അത് വ്യക്തമായി പറയാനും സ്ഥാപിക്കാനും എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ഗംഗ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാഹുലിന്റെ കാര്യത്തില് എനിക്കും ചില സംശയങ്ങളുണ്ട്. പിന്നെ ഗംഗ വെറുതെ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇക്കാര്യം ഞാൻ പറയുമ്പോ മഹേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്ന ടെൻഷനിലായിരുന്നു ഞാൻ. ശ്രീ മഹേശ്വരനോട് ഒരു 100 തവണ പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഇക്കാര്യം ഇപ്പൊ പറഞ്ഞത് തന്നെ. എന്നോടൊരു കാര്യം പറയാൻ താൻ ഇത്രയും ഭയക്കുന്ന എന്തിനാ? തന്നെ അറിയാത്ത ആളൊന്നും അല്ലല്ലോ ഞാൻ. ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ താൻ ശ്രമിക്കില്ലെന്ന് എനിക്കറിഞ്ഞൂടെ. നീ ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. ഞാൻ നാളെ തന്നെ രാഹുലിനെ കുറിച്ച് അന്വേഷിക്കാം. സത്യം എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. അതുപോലെ നീ എനിക്ക് വേണ്ടി ഓരോ പ്രാവശ്യവും എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തു തരുന്നത്, അതിനെല്ലാം ഞാൻ എന്ത് ചെയ്തു തന്നാലും പകരമാവില്ല ഗംഗ. എന്തിനാ മഹേട്ട വീണ്ടും ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഗംഗയ്ക്ക് തരാൻ ഒരു സമ്മാനം വാങ്ങി വെച്ചിരുന്നു. പല പല പ്രശ്നങ്ങൾ കാരണം അത് തരാൻ പറ്റാതെ പോയി. ഇതിപ്പോ അത് തരാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമായി തോന്നുന്നു. മഹേട്ട എനിക്ക് ജീവിതത്തിൽ കിട്ടാന്നിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം കിട്ടിക്കഴിഞ്ഞു. അത് മഹേട്ടന്റെ സ്നേഹവും നമ്മുടെ മാളുവാ. അതിനപ്പുറം എനിക്കൊന്നും വേണ്ട. മഹേട്ടന്റെ ഉയർച്ചയ്ക്കും മാളുവിന്റെ സന്തോഷത്തിനും വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കണം. അത് മാത്രം എന്റെ ലക്ഷ്യം. പിന്നെ അത് തന്റെ ലക്ഷ്യവും ആഗ്രഹവും സന്തോഷമല്ലേ? അതുപോലെ ഗംഗയ്ക്ക് വേണ്ടി പലതും ചെയ്യാൻ എനിക്കും മോഹം ഉണ്ടാവില്ലേ? ഇതങ്ങനെ കരുതിയാ മതി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.